നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സുരക്ഷയ്ക്കായി സംസ്ഥാന വ്യവസായ സുരക്ഷാ സേനയെ SISF ഇവരെ നിയമിച്ചേക്കും. വിഴിഞ്ഞം തുറമുഖ അധികൃതർ താൽപര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചെന്നും സർക്കാർ അനുമതി ലഭിച്ചാൽ കരാറിൽ ഏർപ്പെടുമെന്നും പോലീസ് വ്യക്തമാക്കി. ADGP MR അജിത്കുമാറിനാണ് SISF ചുമതല. വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ ഒരു ACP നേതൃത്വത്തിൽ പോലീസ് സബ് ഡിവിഷൻ ആരംഭിക്കും. പോലീസിന്റെ തീരദേശ സംരക്ഷണ സേനയിലെ അംഗങ്ങളുടെ എണ്ണവും ഉയർത്തും. വിഴിഞ്ഞത്ത് ക്രെയിനുമായി എത്തിയ ചൈനീസ് കപ്പലിന് 50 അംഗ തീരദേശ പോലീസ് സംരക്ഷണം നൽകുന്നുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ സേനകളിലെ ഉദ്യോഗസ്ഥരും കൂടുതലായി വിഴിഞ്ഞത്തേക്ക് എത്തുമെന്നും സൂചനയുണ്ട്. വിഴിഞ്ഞം ആദ്യഘട്ടം പൂർത്തിയായാൽ 50 ജീവനക്കാരെ നിയോഗിക്കാമെന്നാണ് നിർദ്ദേശമെന്ന് SISF ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുക ഈടാക്കിയുള്ള സേവനമാണ് നൽകുന്നത്. 8 മണിക്കൂറാണ് ഒരു ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി ചെയ്യേണ്ടത്. സിവിൽ പോലീസ് ഓഫീസർക്ക് 1400 രൂപയാണ് ഒരു ദിവസത്തെ ഡ്യൂട്ടിക്കായി സർക്കാരിലേക്ക് നൽകേണ്ടത്. ആയുധമുള്ള സിവിൽ പോലീസ് ഓഫീസർക്ക് 1500 രൂപ, ആംഡ് പോലീസ് SI ₹2300 ആംഡ് പോലീസ് ഇൻസ്പെക്ടർക്ക് ₹2800 ഒരു ദിവസത്തെ ഫീസ്. 2014 ഈ നിരക്ക് നിശ്ചയിച്ചത്. ശമ്പള പരിഷ്കരണത്തിന് അനുസരിച്ച് ഈ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് SISF സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. 2821 സേനാംഗങ്ങളുടെ തസ്തികയ്ക്കാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഇപ്പോഴുള്ളത് 1000 പേരാണെന്ന് അധികൃതർ പറയുന്നു. 77 സ്ഥാപനങ്ങൾക്ക് SISF സുരക്ഷ നൽകുന്നുണ്ട്. സെക്രട്ടേറിയറ്റ്, ഹൈക്കോടതി എന്നിവിടങ്ങളിൽ പണം വാങ്ങാതെയാണ് സുരക്ഷ ഒരുക്കുന്നത്. ടെക്നോ പാർക്ക്, റിസർവ് ബാങ്ക്, കൊച്ചി മെട്രോ എന്നിവിടങ്ങളിൽ നിന്ന് സുരക്ഷയ്ക്കായി പണം ഈടാക്കുന്നുണ്ട്. ഇൻഫോ പാർക്കുകൾക്കും നീറ്റ ജെലാറ്റിൻ കമ്പനിക്കും കേരളത്തിലെ പ്രമുഖ ബാങ്കുകളുടെ പണം സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾക്കും SISF സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും കൊല്ലം തുറമുഖവും സുരക്ഷയ്ക്കായി സമീപിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. സുരക്ഷ ഒരുക്കുന്നതിലൂടെ ഒരു വർഷം 40 കോടിയിലധികം രൂപ SISF ലഭിക്കുന്നുണ്ട്. SISF നിയമനം നൽകുന്ന പോലീസുകാർക്ക് 7 ദിവസം പ്രത്യേക പരിശീലനം നൽകും. ഫയർഫോഴ്സിൻ്റെ പരിശീലനമടക്കം നൽകുന്നുണ്ട്. ഇത് നിശ്ചിത ഇടവേളകളിൽ ആവർത്തിക്കും. SISF സുരക്ഷാ ചുമതല ലഭിച്ചാലും അദാനി ഗ്രൂപ്പിൻ്റെ പ്രത്യേക സുരക്ഷാ സംഘവും വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ടാകും. തുറമുഖ അധികൃതർക്ക് താൽപ്പര്യമില്ലെങ്കിൽ മറ്റ് ഏജൻസികളെ പരിഗണിക്കും.